നല്ല മധുരം. പക്ഷെ ഇതിൽ നമ്മുടെ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ. ഷുഗർ കൂടാത്ത കൊളസ്ട്രോൾ കൂടാത്ത ഒരു മധുരമാണ് ഞാൻ ഈ ചായയിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളെ കുറിച്ച് കൂടുതലറിയാൻ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. ദൈവത്തിന് സ്തുതി. വെൽക്കം ബാക്ക് ടു ജാംസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റീവിയ അഥവാ മധുര തുളസിയെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഷുഗർ പേഷ്യൻസ്. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഷുഗർ ഇന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷുഗർ പേഷ്യൻസിന് ഷുഗർ കൂടാതെ തന്നെ ചായയിലോ മറ്റെന്തെങ്കിലും പലഹാരങ്ങളിലോ ഒക്കെ മധുരം കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റീവിയ വീട്ടിൽ വളർത്തിയാൽ മതി. നമുക്ക് ഈ സ്റ്റീവിയ എന്ന് പറയുന്നത് ക്യാപ്സ്യൂൾ രൂപത്തിൽ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ വീട്ടിൽ ജൈവ രീതിയിൽ വളർത്തിയെടുക്കുന്ന സ്റ്റീവിയ ഉപയോഗിച്ചിട്ട് നമുക്ക് മധുരം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും അല്ലേ നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു 6 മാസം മുന്നേ ഇങ്ങനത്തെ 2 ബാഗ് സ്റ്റീവിയ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഒരെണ്ണം ഞാൻ വലിയൊരു ഗ്രോ ബാഗിൽ നട്ടിരുന്നു. ഇത് ഞാൻ നടാതെ വെള്ളം നനച്ച് കൊടുത്തിട്ട് വെയിലത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു 6 മാസം മുന്നേ നട്ട സ്റ്റീവിയോ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. 1.5 മാസം ലേറ്റായി ഇതിൻ്റെ ഇല പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1.5 മാസം ലേറ്റായപ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൂത്തു, ഇലകളൊക്കെ ചെറുതായി. പിന്നെ ഇത് പറിച്ച് നടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ വേരടക്കമുള്ള തണ്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് 2 നേരം നന മസ്റ്റാണ് ഇതിന്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പൂത്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഇല പറിച്ച് ഉണക്കി സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇല ഉണക്കി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇല ഉണക്കി പൊടിച്ച് വെക്കുകയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇല ചെറുതായി നിൽക്കുന്നത് ഇതിൻ്റെ ഇല പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞതിനാണ്. ഇതിൻ്റെ അടുത്ത് ഇത്തിരി കൂടി വലിയ ഇലയാണ് ഇതിലുണ്ടാകുന്നത്. ഇത് ഒരു വലിയ പരിചരണങ്ങളൊന്നും കൂടാതെ തന്നെ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതിന് പൂക്കുന്ന സമയമാണ് ഇതിൻ്റെ ഇല പൊട്ടിച്ച് വെക്കാനുള്ള സമയം. ഇതിൻ്റെ നടിൽ രീതിയും സൂക്ഷിപ്പും ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവുന്നതാണ്. ഇപ്പോൾ അതും കൂടി ഇതിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് ടൈം കൂടുതലായും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വർഷത്തിൽ 3 തവണയെങ്കിലും നമുക്ക് ഒരു ചെടിയിൽ നിന്നും ഇല പറിച്ച് വയ്ക്കാവുന്നതാണ്. പിന്നെ അലർജി ഉള്ളവർ, പിന്നെ ലോ ലെവൽ ഷുഗർ ഉള്ളവരൊക്കെ ഡോക്ടറുടെ അഭിപ്രായത്തോടു കൂടി മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കിതുകൊണ്ട് ചായ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് തരാം. സ്റ്റീവിയയുടെ ഇല ഒരു 10-12 എണ്ണം ചെറുതായ കാരനാണ് ഒരു 12 ഇലയോളം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഇത്ര ഇല വേണ്ട, ഒരു 6 എണ്ണം മതിയായിരിക്കും. അപ്പോൾ ഇത് നന്നായി കഴുകി ഒരു പാത്രത്തിലിട്ടതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഇല ഒന്ന് വാടി വരുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കുക. ആ തിളപ്പിച്ച ഇലയിലേക്ക് 2 നുള്ളി ചായല പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ നോ കൊളസ്ട്രോൾ, നോ കലറി, നോ ഷുഗർ ചായ സ്റ്റീവിയ ടീ റെഡി ആയിട്ടുണ്ട്. ഇത് അരിച്ചെടുത്ത് ഉപയോഗിക്കാം. ഉണക്കിയെടുത്ത ഇല ഉപയോഗിക്കുന്ന ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മുടെ ചായ റെഡി. ഇല നമ്മളൊരു 7 മണിക്കൂർ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം, നന്നായിട്ട് കരിച്ച് ഉണക്കരുത്, കുറച്ച് ഒരു 7 മണിക്കൂർ ഉണക്കിയതിന് ശേഷം നമ്മൾ പൊടിയായിട്ട് വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ വരാതെ ഇത് നോക്കിക്കൊള്ളും. അപ്പോൾ വീട്ടിൽ ഒരു 2 ഗ്രോ ബാങ്കെങ്കിലും സ്റ്റീവിയ വളർത്തുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസിന് മാത്രമല്ല ഷുഗർ വരാതിരിക്കാനും ഇത് നല്ലതാണ്. 0 കലറിയാണ്, 0 കൊളസ്ട്രോളാണ്, 0 ഷുഗറാണ്. അപ്പോൾ വീട്ടിൽ ഇത് 2 ഗ്രോ ബാഗെങ്കിലും ഒന്ന് വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണേ. നേഴ്സറികളിൽ, ഒട്ടുമിക്ക എല്ലാ നേഴ്സറികളിലും തന്നെ ഈ സ്റ്റീവിയ ചെടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വലിയ പരിപാലനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന ഇങ്ങനത്തെ കൊച്ചു വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബൈ, താങ്ക് യു.